തട്ടിലിൻ്റെ സർക്കുലർ വിശ്വാസികൾ വലിച്ചു കീറി ചവിറ്റുകുട്ടയിലെറിഞ്ഞു. ഇതുപോലൊരു ഗതികെട്ട ക്രൈസ്തവ മതമേലധ്യക്ഷൻ ഈ ലോകത്തുണ്ടാവുമോ? സാധ്യതയില്ല. വിശ്വാസികൾക്കയച്ച അന്ത്യശാസനം അവർ വലിച്ചു കീറി ചവിറ്റുകുട്ടയിലെറിഞ്ഞു. സംഭവം ഇന്ന് നടന്നത് സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അടിരൂപതയിലാണ്. പാതിരികൾ കുർബാന കളിക്കുന്നത് എങ്ങോട്ട് തിരിഞ്ഞു നിന്ന് കളിക്കണം എന്ന വിഷയത്തിലുള്ള അടിയാണ് ഇപ്പോഴും അവിടെ തുടരുന്നത്. കുറേ തീവട്ടി വിശപ്പന്മാർ ചേർന്ന് ഏകീകരിച്ചു എന്ന് പറയുന്ന രീതി തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നതാണ് വിശ്വാസികളുടെ നിലപാട്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കണം എന്ന സർക്കുലറിനെതിരെയാണ് ഇന്ന് വ്യാപക പ്രതിഷേധം ഉണ്ടായത്. ജൂലൈ മാസം 3 മുതൽ പള്ളികളിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കണം എന്ന് നിർദ്ദേശിക്കുന്ന സർക്കുലർ ഇന്ന് എല്ലാ പള്ളികളിലും വായിക്കാനായിരുന്നു നിർദ്ദേശം. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും ചേർന്നാണ് സർക്കുലർ പുറത്തിറക്കിയത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ പള്ളികളിൽ വിശ്വാസികൾ സർക്കുലറിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അൽമായ മുന്നേറ്റത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. സർക്കുലർ ചവിറ്റുകുട്ടയിലെറിഞ്ഞും കത്തിച്ചുമായിരുന്നു വിശ്വാസികളുടെ പ്രതിഷേധ പ്രകടനം. എളംകുളം ലിറ്റിൽ ഫ്ലവർ പള്ളിയിൽ സർക്കുലർ ചവിറ്റുകുട്ടയിലെറിഞ്ഞ് വിശ്വാസികൾ പ്രതിഷേധിച്ചു. കുർബാനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ വിശ്വാസികളാണ് സർക്കുലർ ചവിറ്റുകുട്ടയിലെറിഞ്ഞത്. എല്ലാ പള്ളികളിലും സർക്കുലർ കത്തിച്ച് കളയുമെന്ന് അൽമായ മുന്നേറ്റം വ്യക്തമാക്കി. 100% ഇതിനെ ചെറുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഒരു കാരണവശാലും ഞങ്ങൾ ജനാമുഖ കുർബാനയിൽ നിന്ന് വിട്ടുള്ള ഒരു കളിക്ക് ഞങ്ങൾ ഉണ്ടാവില്ല. ഞങ്ങൾ ജനാമുഖ കുർബാനയ്ക്ക് തന്നെ ഉണ്ടാവും. പണ്ട് നമ്മളുടെ ആദത്തിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആദത്തിനൊരു ഇണയെ വേണമെന്ന് പറഞ്ഞപ്പോൾ ആദത്തിൻ്റെ വാരിയല്ലൂരിയിട്ടാണ് ഒരു ഹൗവ ഉണ്ടാക്കിയത്. പക്ഷെ ഞങ്ങളുടെ രൂപതയിൽ ഇവിടെ ബിഷപ്പാകണമെന്നുണ്ടെങ്കിൽ നട്ടല്ലൂരി കൊടുക്കണം, എന്നാലേ ബിഷപ്പാക്കുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഒരു 10-15 ബിഷപ്പുമാർ വീണ്ടും ആ നട്ടെല്ലൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് വേണ്ടി ശക്തിയുക്തം വാദിക്കാനായിട്ട് സിനഡിലുണ്ട്. ആ കാരണം ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാധിപത്യ കുർബാന തന്നെ എന്നും എന്നും നിലനിൽക്കും. അതിനെ ഇതിനെപ്പറ്റി ആലോചിക്കാന്നല്ല നമ്മൾ പറഞ്ഞേക്കണത്. സമാധാനപരമായിട്ട് പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനെ ഇവർ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക. അല്ലാണ്ട് ഒറ്റക്ക് 2-3 പേര് കൂടി ഇപ്പൊ ഈ സിനഡിന്റെ സർക്കുലർ ഈ സർക്കുലർ അവര് 19-ാം തീയതിക്ക് വെച്ചാണത്. അതും നേരത്തെ ഈ സാധനം ഇങ്ങനെ ഇറങ്ങി. അപ്പൊ ഇവര് 3-4 പേര് കൂടി തീരുമാനിക്കുന്നതാണ്. ഇത് വേറൊന്നുമല്ല, ഇത് ശരിക്കും പറഞ്ഞ ആലഞ്ചേരി പിതാവിന്റെ ഭൂമി കച്ചവടം ഒതുക്കാൻ വേണ്ടി കുറെ ബിഷപ്പുമാർ കൂടി ചെയ്യണം. ഇതിലെല്ലാ ബിഷപ്പുമാർക്കും ഇതിനോട് അനുകൂലമൊന്നും ഇല്ല. പക്ഷെ അവര് രാഷ്ട്രീയക്കാരെ നിൽക്കുന്നവരെ അധികാരം പോകാണ്ടിരിക്കാൻ വേണ്ടി അവര് ആ കൂട്ടത്തിൽ നിൽക്കുകയാണ്. അതായത് ഈ കോമ്പൗണ്ടിലേക്ക് വേറെ ഈ കുർബാന അല്ലാണ്ട് വേറെ കുർബാന അല്ലാണ്ട് ആര് വന്നാലും ഏത് പിതാവ് വന്നാലും ഞങ്ങൾ അതിനെ എതിർക്കും. എളംകുളം ഇടവക എന്ന് പറഞ്ഞത് ഒരു നിസാര പാവപ്പെട്ട ഇടവകയായിരുന്നു, ഒന്നുമില്ലാത്ത ഇടവക. ഈ ജനങ്ങള് പാവപ്പെട്ട ജനങ്ങളായിട്ട് ഉണ്ടാക്കിയ പള്ളിയാണ്. ഒരു പിതാക്കന്മാരും അരമനൊന്നും 10 വയസ്സിൽ നിന്ന് വന്നിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കണം. ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഇവിടുന്ന് ഇപ്പൊ കൊടുക്കണം. അങ്ങനെ ഇവിടെ എന്നുവെച്ചാൽ ആ വിശ്വാസത്തിന്റെ പുറത്താണ്. പക്ഷെ അത് ഇവിടെ തമ്മിലടിപ്പിക്കാനുള്ള ഒരു രീതി, അത് കലതായവൽക്കരിക്കുക എന്നൊക്കെ പറഞ്ഞാല് ഇത് ഇവിടെ ലാറ്റിൻ പള്ളിയും സിറിയൻ പള്ളിയും ഒന്നിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഇപ്പൊ ഞങ്ങൾക്കൊരു കുറാനുണ്ടെങ്കിൽ അവിടെ പോയി കാണാം, അവർക്കൊരു കുറാനുണ്ട് ഇവിടെ ഒന്ന് കാണാം. അപ്പൊ അവർ ഇവിടെ തിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ ആ വകുപ്പൊക്കെ മാറും. ഭൂരിഭാഗം പള്ളികളിലും സഭാ നേതൃത്വം നിർദ്ദേശിക്കുന്ന ഏകീകൃത കുർബാന ഇതുവരെ നടപ്പിലാക്കുവാനായിട്ടില്ല. തർക്കം നിലനിൽക്കുന്നതിനിടെ ചേർന്ന സിനഡ് യോഗത്തിലും പ്രശ്നപരിഹാരത്തിന് വഴിയൊന്നും കണ്ടെത്താനായിട്ടില്ല. അടുത്ത മാസം 3 മുതൽ ഏകീകൃത കുർബാന നടത്താത്ത വൈദികരെ ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ തന്നെ പുറത്താക്കും എന്നാണ് സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് വിശ്വാസികളുടെ ഭാഗത്തുനിന്നും വൈദികരുടെ ഭാഗത്തുനിന്നും ഉയരുന്നത്. പള്ളികളിൽ ജനാഭിമുഖ കുർബാന മാത്രം, മാർപ്പപ്പയോടൊപ്പം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ ബാനറുകളുമായാണ് വിശ്വാസികളുടെ പ്രതിഷേധം. വിശ്വാസികളുടെ പ്രതിഷേധം കണക്കിലെടുക്കാതെ അഹങ്കാരം തുടരുന്ന വിശപ്പന്മാർക്ക് വിശ്വാസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടും അടങ്ങാത്ത സ്ഥിതിക്ക് വിശ്വാസികൾ ഇനി കൈവെപ്പും ഒത്താൽ കാൽവെപ്പും നടത്തുമെന്നാണ് അൽമായ മുന്നേറ്റം പ്രവർത്തകർ പറയുന്നത്. എറണാകുളം അങ്കമാലി അടിരൂപതയിൽ അൽമായ മുന്നേറ്റ സമിതി എന്ന ഉറപ്പുള്ള ഉശിരുള്ള വിശ്വാസികൾ പാതിരിപ്പാമ്പുകളെയും വിശപ്പന്മാരെയും ഒക്കെ എടുത്തലക്കി അയൽ ഇടുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവാലയം ശുദ്ധീകരിക്കാൻ ക്രിസ്തു ചാട്ടവാറെടുത്തതുപോലെ അതിരൂപതയിലെ വിശ്വാസികൾ മടലെടുത്തിരിക്കുകയാണ്. ലേലത്തിൽ സോമൻ പറഞ്ഞിരിക്കുന്നതുപോലെ അന്യന്റെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുന്ന, കുന്തളിപ്പ് കാണിക്കുന്ന മെത്രായോളികൾ നിലയ്ക്ക് നിന്നില്ലെങ്കിൽ തെങ്ങിന് തടമെടുക്കുവാൻ പോകേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് വിശ്വാസികൾ നൽകുന്നത്. ഈ കുർബാനപ്പണിക്കാരന്മാരുടെ, തൊപ്പിത്തൊഴിലാളികളുടെ കന്നന്തരിവ് കൊണ്ട് വിശ്വാസികളുടെ
ദൈവവിശ്വാസം കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് നിലവിലെ സ്ഥിതി. കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഈ ലോഹത്തൊഴിലാളികളെ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും വല്ല പാറമടയിലും പണിക്ക് വിടണം. ആഴ്ചയിൽ 1 മണിക്കൂർ കുർബാന കളിച്ച് അപ്പവും വീഞ്ഞും വിസ്കിയും അടിച്ച് നടക്കുന്ന ഈ മോന്മാരുടെ കൊഴുപ്പ് കുറയാതെ ഇവന്മാർ അടങ്ങുകയില്ല. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.